നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഹൃദ്രോഗം എന്നുള്ളത് 50+ വയസ്സിലുള്ള ആളുകളുടെ രോഗമാണ്. സത്യത്തിൽ അങ്ങനെയാണോ? നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. 30 അല്ലെങ്കിൽ 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള എത്രയോ പേരുടെ ഹൃദ്രോഗത്തിൻ്റെയും അവർ ആൻജിയോപ്ലാസ്റ്റി നടത്തുന്നതിൻ്റെയും വാർത്തകൾ നിങ്ങൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? അതൊരുപക്ഷെ നിങ്ങളുടെ ബന്ധുവാവാം, ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്താവാം. അപ്പോൾ എന്താണത്? ഹൃദ്രോഗം വയസ്സായവരുടെ മാത്രം രോഗമാണോ? അല്ലേ, അല്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മാറി വരുന്ന സാഹചര്യങ്ങളിൽ ചെറുപ്പക്കാരിൽ വരെ ഹൃദ്രോഗത്തിൻ്റെ തോത് വളരെ കൂടുതലാണ്. എന്തായിരിക്കാം അതിൻ്റെ കാരണം? ഇനി അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ്, ഞാനിപ്പോഴും ചെറുപ്പമല്ലേ, എനിക്കെന്തിന് ഹൃദ്രോഗം വരണം? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഹൃദ്രോഗം ഒരിക്കലും നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയല്ല നമ്മളെ ആക്രമിക്കുക എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യുദ്ധം നടന്ന പോലെയാണ് ഒരു ഹൃദ്രോഗി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കാം ഇതിൻ്റെ കാരണങ്ങൾ? തീർച്ചയായിട്ടും മാറി വരുന്ന നമ്മുടെ ജീവിത ശൈലി തന്നെയാണ് ഇതിലെ പ്രധാന വില്ലൻ. നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു കോവിഡും കൂടെ വന്നതോടുകൂടെ നല്ലൊരു ശതമാനം ആൾക്കാരും, ഇപ്പം എന്നെപ്പോലുള്ളൊരു ഡോക്ടർമാർക്ക് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം, അതല്ലാത്ത മിക്ക ജോലിക്കാർക്കും വർക്ക് ഫ്രം ഹോം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. വർക്ക് ഫ്രം ഹോം ഒരു തരത്തിൽ നല്ലതാണ്, പക്ഷേ ഒരു തരത്തിൽ മോശവുമാണ്. ഒരു തരത്തിൽ നല്ലതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആണ് എന്നുള്ളതാണ്. പക്ഷേ വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ എന്തെല്ലാം സംഭവിച്ചു? നമ്മളുടെ ഡെയിലി എക്സസൈസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ വട്ടപൂജ്യമായി മാറി എന്ന് പറയുന്നതായിരിക്കും സത്യം. 2, ഓരോരോ ഇപ്പം നമ്മളുടെ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻ്റർവെല്ലിൽ ഒരു ആചാരം എന്ന കണക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. അതേപോലെ വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ ഇൻ്റർമിറ്റൻറ്റ് സ്നാക്കിങ്, അതായത് ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ മാറി. അപ്പോൾ എക്സസൈസ് കുറഞ്ഞു, നമ്മൾ കഴിക്കുന്ന കാലറി അഥവാ ഭക്ഷണത്തിൻ്റെ അളവ് കൂടുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയാരോഗ്യത്തിൽ അത് വളരെയേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്കെന്നെ അറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ വളരെയേറെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെയും മറ്റും പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണവും എല്ലാം തന്നെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, കോവിഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ജീവിത നല്ല ആരോഗ്യകരമായ ഒരു ജീവിതശൈലി എത്രയും നേരത്തെ, ഒരുപക്ഷെ കുട്ടിക്കാലത്ത് തന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഹൃദ്രോഗത്തെ തടയാൻ സാധിക്കും. ഇപ്പോൾ കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലത്തോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമെന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ഒബിസിറ്റി അഥവാ കുട്ടികളുടെ പൊണ്ണത്തടി തന്നെയാണ്. പൊണ്ണത്തടിയുള്ള കുട്ടികളാണ് വലുതാവുമ്പോൾ ഹൃദ്രോഗത്തിനുള്ള ഒരു സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ഹൃദ്രോഗത്തിനുള്ള ഒരു ഒരു അടിത്തറയാണ് ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ജീവിതശൈലി എത്രയും നേരത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക.